ഹായ്, ഞാൻ ഐശ്വര്യ. മാസശ്രീ ആദേശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ കണ്ണിലൂടെ തന്നെ അവരുടെ മനസ്സ് എങ്ങനെ വായിച്ചറിയാം എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായി മാസശ്രീ ആദേശിൻ്റെ പേഴ്സണൽ കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഒരാളുടെ കണ്ണിൽ നോക്കി, മുഖത്ത് നോക്കി അവരുടെ മനസ്സറിയാൻ സാധിച്ചെങ്കിൽ എന്ന് നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരാളുടെ കണ്ണിൽ നോക്കി തന്നെ അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അറിഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ നമുക്ക് സാധിക്കും. എന്നാൽ ഒരു വ്യക്തിയുടെ കണ്ണിൽ നോക്കി തന്നെ അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ സഹായിക്കുന്ന ഒരു ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതായത്, ഒരു വ്യക്തിയുടെ കണ്ണുകൾ ചലിക്കുമ്പോൾ അവരുടെ കൃഷ്ണമണികൾ ചലിക്കുന്നതനുസരിച്ച് തന്നെ അവർ നമ്മളോട് പറയുന്നത് കള്ളങ്ങളാണോ സത്യങ്ങളാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതെന്ന്. അതിൽ ഒന്നാമതായി പറയുന്നതാണ്, അവരുടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സമയത്ത് അവരുടെ കണ്ണുകൾ ഇടതുവശത്തേക്കും മുകളിലേക്കുമായിട്ടാണ് ചലിക്കുന്നതെങ്കിൽ അവർ കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയത്ത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന ഒരു സമയത്ത് അവർ കുറച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് മറുപടി നൽകുന്നുണ്ടാകുക. അതായത്, അവർക്ക് എന്താണ് പെട്ടെന്ന് അതിനുള്ള ഒരു മറുപടി നൽകാൻ സാധിക്കുന്നുണ്ടാവില്ല, ഒരല്പസമയം ഓർത്തെടുക്കുന്നുണ്ടാകും. അങ്ങനെ ഓർത്തെടുക്കുന്ന ഒരു സമയത്ത് അവരുടെ കൃഷ്ണമണികൾ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഇടതുവശത്തേക്കും മുകളിലേക്കുമാണ് പോകുന്നതെങ്കിൽ അവർ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയും അതിനുശേഷം സത്യസന്ധമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നൽകുന്നുണ്ടാകുക. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സത്യസന്ധമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകുക. ഇതുതന്നെയാണ് ആദ്യത്തെ ഒരു സൈനായി പറയുന്നത്. ഇടതുവശത്തേക്കും മുകളിലേക്കുമാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണുകൾ പോകുന്നെങ്കിൽ അവിടെ അവർ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാമതായി പറയുന്നതാണ്, ഇടതുവശത്തേക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ശബ്ദത്തെ തിരിച്ചറിയാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാകുക. അതായത്, നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന ഒരു ശബ്ദം തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം സൈലൻ്റായി നിൽക്കാറുണ്ട്, നമ്മുടെ കണ്ണുകളൊക്കെ ചലിക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ വരികൾ തിരിച്ചറിയുമ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും അവരുടെ നമ്മുടെയൊക്കെ കണ്ണുകൾ പോകുന്നുണ്ടാകുക. ഒരു ഇടതുവശത്തേക്ക് മാത്രമായിട്ടായിരിക്കും പോകുന്നുണ്ടാകുക. അപ്പോൾ ഇങ്ങനെ കൃഷ്ണവാണി ചലിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ശബ്ദത്തെയാണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ സൈനായി പറയുന്നത്. മൂന്നാമതായി പറയുന്നതാണ്, ഇടതുവശത്തേക്കും താഴേക്കുമാണ് നമ്മുടെ കണ്ണുകൾ, അവരുടെ കണ്ണുകൾ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണുകൾ ചലിക്കുന്നതെങ്കിൽ അവിടെ അവരറിയുന്നത് അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീലിങ്സിനെ കുറിച്ചായിരിക്കും. അങ്ങനത്തെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവരെ ഒരുപാട് വേദനിപ്പിച്ച ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച ഒരു കാര്യമായിരിക്കും. പിന്നെ ഇമോഷണലി നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു രീതിയിൽ ഇടതുവശത്തേക്കും അതുപോലെ തന്നെ താഴേക്കുമാണ് നമ്മുടെ കണ്ണുകൾ പോകുന്നതെങ്കിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയും അത് ആരോടാണ് പറയുന്നത് അവിടെ നമ്മൾ സത്യസന്ധമായിട്ടായിരിക്കും മറുപടി നൽകുന്നുണ്ടാകുക. അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കുറ്റബോധമുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന ഒരു സമയത്ത് അവരുടെ മുഖം എന്ന് പറയുന്നത് താഴേക്കും അതുപോലെ തന്നെ കണ്ണുകളും ഈ പറയുന്ന ഒരു താഴേക്ക് നോക്കിയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാകുക. ഒരു കുറ്റബോധം കൊണ്ടാണ് പല വ്യക്തികളും ഇങ്ങനെ നിൽക്കുന്നുണ്ടാകുക. അതേപോലെ തന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കുകയും നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് നമ്മളോട് അട്രാക്റ്റഡ് ആയതുകൊണ്ടായിരിക്കും. ചിലരെന്താണ് ദേഷ്യപ്പെട്ട് അങ്ങനെ നോക്കാറുണ്ടല്ലേ, പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് മുഖമുയർത്തി നമ്മുടെ കണ്ണിലേക്ക് നോക്കാറുണ്ടല്ലേ. അത് ദേഷ്യം വരുന്നൊരു സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സമയത്ത് അങ്ങനെ ചെയ്തു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടതുവശത്തേക്കും അതുപോലെ തന്നെ താഴേക്കാണ് നോക്കുന്നതെങ്കിൽ ഒന്നുകിൽ അവരുടെ ഇമോഷൻസ് എല്ലാം തന്നെ അവർ ഓർത്തെടുക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാകുക, അല്ലെങ്കിൽ എന്താണ് ഒരു കുറ്റബോധം കാരണമായിരിക്കും അവർ ചെയ്യുന്നുണ്ടാകുക. അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നിയത് കൊണ്ടായിരിക്കും ഈ ഒരു രീതിയിൽ നമ്മളെ നോക്കുന്നുണ്ടാകുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും. അടുത്തതായി പറയുന്നതാണ്, വലതുവശത്തേക്കും മുകളിലേക്കുമാണ് കൃഷ്ണമണി ചലിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് നമ്മളോട് സംസാരിക്കുന്ന ഒരു സമയത്ത് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന് സ്വയം ചോദിച്ചതിന് ശേഷം മാത്രം, അല്പം ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവിടെ അവർ പറയുന്നുണ്ടാകുക. ഇങ്ങനെ ചെയ്യുന്നൊരു സമയത്ത് ഇങ്ങനെയാണ് അവരുടെ കണ്ണുകൾ പോകുന്നത്, വലതുവശത്തേക്കും അതുപോലെ തന്നെ താഴേക്കുമാണ് അവിടെ കൃഷ്ണമണി പോകുന്നതെങ്കിൽ അവിടെ അവർ പിന്നീട് പറയുന്നത് ഒരു കള്ളമായിരിക്കും. ഇങ്ങനെ ഒരു കള്ളം പറയുന്ന ഒരു സമയത്ത് എന്താണ് തീർച്ചയായിട്ടും അത് പറയുന്നൊരു വ്യക്തിക്ക് അത് പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കില്ലേ. അതുകൊണ്ട് അവർ പല തവണ ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മളോട് സംസാരിക്കുന്നുണ്ടാകുക. അപ്പോൾ ആ സമയത്ത് കള്ളമാണ് പറയുന്നതെങ്കിൽ ഈ പറയുന്ന രീതിയിലായിരിക്കും വലതുവശത്തേക്കും അതുപോലെ തന്നെ താഴേക്കുമായിരിക്കും അവരുടെ കൃഷ്ണമണി എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ അഞ്ചാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലതുവശത്തേക്ക് മാത്രമാണ് അവരുടെ കൃഷ്ണമണികൾ
ചലിക്കുന്നെങ്കിൽ അവിടെയും ഒരു കള്ളമായിരിക്കും അവർ പറയുന്നുണ്ടാകുക. എന്ന് വെച്ചാൽ കേൾക്കാത്ത ഒരു ശബ്ദം കേട്ടതായി പറയുന്നുണ്ടാകും, അതുപോലെ തന്നെ കാണാത്തൊരു കാര്യത്തെ കണ്ട രീതിയിലൊക്കെ പറയുന്നുണ്ടാകും. ചിലരുണ്ടായിരിക്കുമല്ലേ നമ്മുടെ മുഖത്ത് നോക്കി തന്നെ പച്ച കള്ളം പറയുന്ന ചില ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ എന്തായിരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടാകും, അവർ പറയുന്ന ഒരു സമയത്ത് തന്നെ ആ ഇതൊക്കെ നുണയാണ് എന്ന രീതിയിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അതിൽ കയറി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് എന്തായിരിക്കും അതിൽ നിന്ന് വഴി മാറുന്നുണ്ടാകും. ആ ആ ശബ്ദം കേട്ടോ എന്ന രീതിയിൽ ഇല്ലാത്ത എന്തിനെയോ അവിടെ ഉണ്ടാക്കി പറയുന്ന രീതിയിൽ അവർ പറയുന്നുണ്ടാക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൃഷ്ണമണി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. വലതുവശത്തേക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ അവിടെ അവർ പറയുന്ന ഒരു കള്ളം തന്നെയായിരിക്കും. ആറാമത്തെയും ലാസ്റ്റ് പോയിന്റായി പറയുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സമയത്ത് അവരുടെ കണ്ണിലെ കൃഷ്ണമണികൾ എന്ന് പറയുന്നത് വലതുവശത്തേക്കും അതുപോലെ തന്നെ മുകളിലേക്കുമാണ് പോകുന്നതെങ്കിൽ ഈ രീതിയിൽ തന്നെയായിരിക്കും ഒരു കള്ളമായിരിക്കും നമ്മളോട് പിന്നീട് അവർ പറയുന്നുണ്ടാക്കുക. നമുക്കറിയാം കള്ളം പറയുന്ന ഒരു സമയത്ത് ഏതൊരാളും കുറച്ചല്പം എന്താണ് ഒന്ന് ചിന്തിച്ചത് ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും പറയുന്നുണ്ടാക്കുക. അവരെ സംബന്ധിച്ച് ആ കള്ളം പൊളിയരുത് പിടിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം തന്നെ സാധാരണയിൽ കവിഞ്ഞൊരു ചിന്ത അവിടെ നടത്തുന്നുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് കള്ളം പറയുന്ന ഒരു സമയത്ത് വലതുവശത്തേക്കായിരിക്കും ഏറ്റവും കൂടുതൽ കൃഷ്ണമണികൾ ചലിക്കുന്നുണ്ടാക്കുക. സോ ഇത്രയും കാര്യങ്ങളിലൂടെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കി നേരിട്ട് സംസാരിക്കുന്ന ഒരു സമയത്ത് അവരുടെ കൃഷ്ണമണിയുടെ ചലനത്തിലൂടെ തന്നെ അവർ നമ്മളോട് പറയുന്നത് കള്ളങ്ങളാണോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ തന്നെ അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാനായി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ണിലൂടെ ഒരു വ്യക്തിയുടെ കണ്ണിൽ നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.